Bismillahirrahmanirrahim. Kayınlı hadisleri söyleyeyim. Bir hadis olsun. Adem'in mantıklı Resul sallallahu aleyhi ve sellem'de adı. Kuru sahabakla yıkılmış sınavı bir adı. Pari, pari parla mürüyü vahitilla. Yıkılmış sınavı bir adı olmuş. Müdürüvede yıldaki soru എന്തെല്ലാമാണ് അദ്ദേഹത്തിന്റെ പേര് നിർബന്ധമായതെന്നുള്ള അദ്ദേഹത്തിനെ ചുരുക്കം അല്ലേ. അതില് എത്ര നേരത്തെ നമസ്കാരം പറഞ്ഞാൽ മതി? അഞ്ചു നേരത്തെ നമസ്കാരം പറഞ്ഞു. നോമ്പ് റമദാൻ മാസം നോമ്പ് പറഞ്ഞു. പിന്നെ സക്കാത്ത് കൊടുക്കണം എന്ന് പറഞ്ഞു. ഇതൊക്കെ ഓരോന്ന് പറയുമ്പോഴും അദ്ദേഹം പറഞ്ഞുണ്ട് അല്ല അലയ വഴു ഇതല്ലാതെ വല്ലതും ഉണ്ടോ? അപ്പൊ അപ്പോഴേക്കും ലഭ്യം തോന്നു പറഞ്ഞു. അതായത് അപ്പവായിട്ട് നെപ്പിലായിട്ട് ഒപ്ഷണലായിട്ട് ഐച്ഛികമായിട്ട് കൂടുതലായിട്ട് ചെയ്യുന്ന കാര്യങ്ങളല്ലാതെ മറ്റൊന്നും നിർബന്ധമില്ല എന്ന് പറഞ്ഞു. അതായത് ഇതൊക്കെ കാത്ത് നോമ്പ് ഇത്യാദി കാര്യങ്ങൾ വേറെ ഒന്നും നിർബന്ധമില്ല. അങ്ങനെ പറഞ്ഞപ്പോൾ സമ്മാനിച്ച് അദ്ദേഹം ഞാൻ ഇതിലൊന്നും കൂട്ടില്ല കുറക്കില്ല എന്ന് പറഞ്ഞു പോയി. അപ്പോൾ അല്ലെങ്കിൽ വിശ്വാസത്തിനെ പറഞ്ഞില്ലേ അഫ്ലഹ ഇൻ സദഖ. അങ്ങനെ അദ്ദേഹം പറഞ്ഞു സത്യമാണെങ്കിൽ അദ്ദേഹം വിജയിച്ചിരിക്കുന്നു. അതായത് ഇതിൽ മനസ്സിലാക്കേണ്ടത് പർവായ കാര്യങ്ങളെല്ലാം ഒരാൾ നിർവഹിക്കാം. അയാൾ ഒരു സുന്നത്തും നിർവഹിച്ചില്ലെങ്കിൽ പോലും തെഫിലായതൊന്നും നിർവഹിച്ചില്ലെങ്കിൽ പോലും അയാൾ സ്വർഗപ്രവേശനം സാധ്യമാണ്, വിജയം സാധ്യമാണ്. പക്ഷെ അത് മുഴുവൻ അള്ളാഹു സ്വീകരിക്കണം. പക്ഷെ തെഫിലായ കാര്യങ്ങൾ ചെയ്താലുള്ള ഗുണം എന്താണ്? പർവായ കാര്യങ്ങളിൽ എന്തെങ്കിലും അപാകത സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കപ്പെടുന്നു. അടുത്ത ബാബ്, ബാബ് ഇത്തിബാഉൽ ജനാഇസി മിനൽ ഇമാൻ. ജനാസയെ അനുഗമിക്കൽ ഇമാന്റെ ഭാഗമാണ്. ജനാസ എന്ന് പറഞ്ഞാൽ ഒരാൾ മരിച്ച ശേഷം ജനാസ ജനാസ കൊണ്ടുപോവുക. മരിച്ച ശേഷം എന്ത് ചെയ്യും? ആ മരിച്ച വ്യക്തിയെ കുളിപ്പിച്ച് കഫൻ ചെയ്ത് മൂന്ന് തുണിയിൽ പൊതിഞ്ഞ് കഫൻ ചെയ്യും അല്ലേ. കഫൻ ചെയ്ത് മൈത്തിലൊക്കെ വെച്ചിട്ട് കൊണ്ടുപോകും. ആ വള്ളിക്കാട്ടിലേക്ക് അല്ലേ, സാധാരണ പള്ളിക്കാട്ടിലേക്ക് നമ്മൾ പറയും കബർസ്ഥാനിലേക്ക് അല്ലേ, സ്ഥാനത്തിലേക്ക് കബർസ്ഥാനിലേക്ക് കൊണ്ടുപോകുന്നു. അങ്ങനെ ആ ജനാസ കൊണ്ടുപോകുന്ന ജനാസ എന്നത് അല്ലേ, ആ ജനാസയെ അനുഗമിക്കൽ ഇമാന്റെ ഭാഗമാണ്. ജനാസയെ അനുഗമിക്കൽ എന്നുള്ളതിന്റെ ഭാഗമായിട്ട് വരുന്ന ഒരു ഇത് പറമ്പ് കിഫായായിട്ടാണ് പറയും. അതായത് ഒരു നാട്ടിൽ ആരെങ്കിലും ഒരാൾ ഈ കർമ്മം ചെയ്താണ് നാട്ടിലുള്ള എല്ലാവരും കിട്ടുന്നത്. ആരും ചെയ്തില്ലെങ്കിൽ എല്ലാവരും കിട്ടും. നാട്ടിലൊരു മുസ്ലിം മരിച്ചു, അയാളെ വേറെ ആരും നിസ്കരിച്ചില്ല, ആരും മറമാടില്ല, ആരും ജനാസ അനുഗമിച്ചില്ല എങ്കിൽ എല്ലാവരും എന്തായിരിക്കും? അത് ഈമാന്റെ ഭാഗമാണ്. ജനാസയെ അനുഗമിക്കൽ എന്ന് പറഞ്ഞാൽ അതിന്റെ ഭാഗമായിട്ട് വരും മയ്യത്തിന്റെ പേര് നമസ്കരിക്കലും. പേര് നമസ്കരിക്കാറാണ് മയ്യത്തിന്റെ നമസ്കാരത്തിന്. അള്ളാഹുവിനോട് നമ്മൾ മയ്യത്തിന് വേണ്ടി, മരിച്ച ആൾക്ക് വേണ്ടി, മോക്ഷത്തിന് വേണ്ടി, ശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. النبي هريرة رضي الله عنه أن رسول الله صلى الله عليه وسلم قال من اتبع جنازة مسلم إيمانا واحتسابا وكان معه حتى يصلى عليها ويفرى من دفنها فإنه يرجع إلى الأجر بقيراط كل قيراط مثل أحد فمن صلى عليها ثم رجع قبل أن تدفن فإنه يرجع بقيراط. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു صلى الله عليه وسلم
സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമായിട്ട് പറഞ്ഞാല് സ്വലാത്തിന്റെ ഊഴിയാണ്. ആരൊരുത്തൻ ഏതൊരുത്തൻ ഒരു മുസ്ലിമിന്റെ ജനാസയെ അനുഗമിച്ചുവോ, മൃതശരീരത്തെ ഒരു മുസ്ലിമിന്റെ മയ്യത്തിന് ജനാസയെ അനുഗമിച്ചുവോ, ഈമാനം വഹതിസാബ ഈമാനോടെ ദൃഢമായ വിശ്വാസത്തോടുകൂടി, വഹതിസാബ അള്ളാഹുവിൽ നിന്നുള്ള അജ്ർ അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലം ഒരുപാട് കാംക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലം ലഭിക്കുമെന്നുള്ള ഉറച്ച വിശ്വാസത്തോടും പ്രതീക്ഷയോടും ഉറച്ച വിശ്വാസത്തോടും കൂടി ആത്മാർത്ഥമായി ഒരാൾ ഒരു മുസ്ലിമിന്റെ മയ്യത്തിനെ ജനാസയെ അനുഗമിച്ചാൽ അനുഗമിക്കുകയും അങ്ങനെ അദ്ദേഹം അവ ആ മയ്യത്തിന്റെ കൂടെയുണ്ട്, ഹത്താ യുസല്ല അലൈഹ അവന്റെ പേരിൽ നിസ്കരിക്കപ്പെടുന്നത്. കാരണം മയ്യത്ത് നമസ്കാരം ആ മയ്യത്തിന് വേണ്ടി മയ്യത്ത് നമസ്കാരം നിർവഹിക്കുന്നത് ഇവിടെ ഇവരെ കൂടെ ഉണ്ടായിരുന്ന മയ്യത്ത് നമസ്കാരം നിർവഹിക്കുന്ന മയ്യത്ത് നമസ്കാരം നിർവഹിക്കുകയും ചെയ്തു അയാൾ. എന്നിട്ട് മയ്യത്ത് മറമാടുന്നത് കളാതി പങ്കെടുത്തു. അങ്ങനെ മറമാടുന്നത് കഴിഞ്ഞ ശേഷം അദ്ദേഹം എന്ത് ചെയ്തു, മയ്യത്ത് മറമാടൽ വരെ അയാൾ കൂടെ ഉണ്ടായിരുന്നു. അതാ നിസ്കാരം കഴിഞ്ഞ് ജനാസ അനുഗമിച്ചു, നിസ്കാരം മയ്യത്ത് നമസ്കാരം കഴിഞ്ഞു, അങ്ങനെ മയ്യത്തിന് മറമാടി. എന്നിട്ടാണ് ഫറാവ് അയാൾ പിന്തിരിഞ്ഞു പോയത്. അയ്യോ ഫറാവ് നിന്റെ സിംഹ അയാൾക്ക് എത്ര തീറാത്ത് പ്രതിഫലം, തീറാത്തൈ എന്ന് പറയുമ്പോ രണ്ട് തീറാത്ത് പ്രതിഫലം. ഈ തീറാത്ത് എന്ന് പറഞ്ഞാൽ പുല്ലു തീറാത്ത ഓരോ തീറാത്ത് പ്രതിഫലം തന്നെ ഒരു തീറാത്ത് എന്ന് പറഞ്ഞാൽ ഒരു അളവാണ്. വലിയ അളവിനെ സൂചിപ്പിക്കാൻ വേണ്ടി അത്രമാണ് സാധാരണ. വലിയ പൈസ ഉള്ള ആളുകളാണ്, വലിയ പൈസ ഉള്ള ആളാണ്. പൈസ നമ്മള് നാണയത്തൊട്ട് ചെറിയ നാണയത്തിനാണ് പൈസ അല്ലേ. പക്ഷെ വലിയ പൈസക്കാരൻ എന്താണ്, അത് വൻ തുകയെ സൂചിപ്പിക്കും അല്ലേ. അതുപോലെ തീറാത്ത് എന്ന് പറഞ്ഞാൽ വൻ തുകയെ സൂചിപ്പിക്കാൻ വേണ്ടി അതുകൊണ്ട് പറയുന്നത് പുല്ലു തീറാത്തും ഓരോ തീറാത്തും ഉഹുദ് മലയോളം പോലെ, ഉഹുദ് മലയോളമാണ് ഈ ഉഹുദ് മല പോലെ. നമ്മൾ ഇവിടെ ഇന്ത്യൻ സാഹചര്യത്തിൽ നമ്മൾ ഈ ഹിമാലയം പോലെ, ഹിമാലയം ഏറ്റവും വലിയ പർവ്വതം അല്ലേ. അപ്പം ഉഹുദ് മല പോലെ ഒരാൾ മയ്യത്ത് നമസ്കരിച്ചു അയാൾക്ക് വേണ്ടി, മയ്യത്ത് നമസ്കരിച്ചു മരിച്ചാൾക്ക് വേണ്ടി, പിന്നീട് അദ്ദേഹം റജ മടങ്ങിപ്പോയി. ഉറക്കെ പറയണം കബില അന്തുദുഫന, അയാൾ മറമാടപ്പെടുന്നതിന് മുമ്പ്. കാരണം മയ്യത്ത് നമസ്കാരം കഴിഞ്ഞു, പക്ഷെ മറമാടുന്നതിന് മുമ്പ് അദ്ദേഹം മടങ്ങിപ്പോയി. അയാൾ മടങ്ങുന്നത് എങ്ങനെയാണ്, ഒരു തീറാത്തും കൊണ്ട, ഒരു തീറാത്ത് പൂജ്യം കൊണ്ടാണ് അയാൾ. പക്ഷെ മറമാടൽ കൂടി കഴിഞ്ഞു കൂടുമ്പോൾ രണ്ട് തീറാത്ത് പൂജ്യം മറമാടുന്ന വരെ നിൽക്കുന്നതിന്റെ പ്രാധാന്യം കൂടെ സൂചിപ്പിക്കുന്നു. അപ്പോ ഒരു ഒരാൾ സത്യവിശ്വാസത്തോടും പ്രതിഫലം കാംക്ഷിച്ചുകൊണ്ടും ഒരു മയ്യത്തിനെ അനുഗമിക്കുകയും അയാളുടെ പേരിൽ മയ്യത്ത് നമസ്കരിക്കുകയും ചെയ്തു, അയാളുടെ കബറടക്കം കഴിയുന്നത് വരെ അവിടെ നിന്നു, കബറടക്കം കഴിഞ്ഞ ശേഷം മാത്രമാണ് തിരിഞ്ഞു പോകുന്നതെങ്കിൽ അയാൾക്ക് രണ്ട് തീറാത്ത് പ്രതിഫലം നൽകപ്പെടില്ല. ഒരാൾ മയ്യത്ത് നമസ്കാരം വരെ ഒപ്പം ഉണ്ടായിരുന്നു, മയ്യത്ത് നമസ്കാരത്തിൽ പങ്കെടുത്തു, പിന്നീട് മറമാടുന്നതിന് മുമ്പായിട്ട് തിരിച്ചു പോകുന്നെങ്കിൽ അയാൾക്ക് ഒരു തീറാത്ത് പ്രതിഫലം നൽകപ്പെടില്ല. മനസ്സിലായാലും അയാളുടെ അമല് പൊളിയുമെന്നാണ്. അമല് ചെയ്തത് എന്റെ അമല് ചെയ്ത് ചെയ്ത നല്ല അമലുകൾ, നല്ല സൽപ്രവർത്തികൾ, സൽപ്രവർത്തികൾ എന്റെ സൽക്കർമ്മങ്ങൾ പൊളിഞ്ഞു പോകുമോ ഇല്ലാതാകുമോ എന്ന ഭയം. ബഹു അലാ യഷ്കുറു അയാൾ അറിയാതെ, ബഹു ലാ യഷ്കുറൂൻ ഇല്ല അവർ അറിയാതെ
അന്ത അമല് പാളിപ്പോകുമോ, പൊളിഞ്ഞു പോകുമോ എന്ന മുഅ്മിനിന്റെ ഭയം സംബന്ധിച്ച് പറയുന്ന ഭാഗം എന്നാണ് പേരുള്ളത്. അതൊരു ഹദീസ്. فقال ابراهيم التيمي ما عرضت قولي على عملي الا خشيت ان اكون مكذبا. فقال ابن ابي مليكه ادركت 30 من اصحاب النبي صلى الله عليه وسلم كلهم يخاف النفاق على نفسه، ما منهم احد يقول انه على ايمان جبريل وميكائيل، ويذكر عن الحسن ما خافه الا مؤمن ولا امنه الا منافق، وما يحذر من الاصرار على التقاتل والعصيان من عود طوبة لقول الله عز وجل ولم يصروا على ما فعلوا وهم يعلمون. وقال إبراهيم التيمي، إبراهيم التيمي പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസുകൾ മാത്രം ഇസ്ലാമിന്റെ പ്രവർത്തനങ്ങളും അംഗീകാരം വാക്കും ആണ് സാധാരണ ഹദീസ് അല്ലേ. അതുകൂടാതെ അസറുകൾ എന്ന് പറയുന്നത് ഹദീസിൽ തന്നെ സഹാബാക്കളുടെയും താബിഈങ്ങളുടെയും വചനങ്ങളും ഹദീസായിട്ട് തന്നെയുണ്ട്. പാകണത്തിലാണ് അല്ലേ. ഇബ്രാഹിം തൈമി പറഞ്ഞു, മാ അറുത്തു ഖൗലി അലാ അമലി, മാ അറുത്തു ഖൗലി അലാ അമലി, എൻ്റെ പ്രവർത്തനങ്ങളെ, എൻ്റെ അമലുകളെ, വർക്ക്, എൻ്റെ പ്രവർത്തനങ്ങളെ, കർമ്മങ്ങളെ ഞാൻ എൻ്റെ വാക്കുമായി താരതമ്യപ്പെടുത്തിയില്ല. ഞാൻ കളവ് പറയുന്നവരാണെന്ന് ഞാൻ ഭയപ്പെടാത്ത എന്ന് പറഞ്ഞാൽ, അതായത് എന്റെ കൗലും അമലും യോജിച്ചു പോകുമോ എന്നുള്ള കാര്യത്തിൽ ഞാൻ ഭയപ്പെടാറുണ്ട്. എന്ന് പറഞ്ഞാൽ എന്താണ്, ഞാൻ പറയുന്ന അത്ര ഞാൻ അമൽ ചെയ്യുന്നുണ്ടോ? പറയാൻ എളുപ്പല്ലേ, പറയാൻ നല്ല കാര്യങ്ങൾ പറയാൻ എളുപ്പം, പക്ഷെ പറയുന്ന അത്ര ഞാൻ അമൽ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് എനിക്ക് ഞാൻ ഭയപ്പാടവിടെയാണ് വിശ്വസിക്കാറ് എന്നുള്ളത് മനസ്സിലാക്കുന്നത്. വേറെ അൽ ബക്കറി തന്നെ പഠിച്ചു ഉണ്ട്, അതിന്റെ തഫ്സീർ പറഞ്ഞപ്പോൾ പറഞ്ഞു ഒരു പ്രചരണത്തിന്റെ ഭാഗം, ലിമ തഖൂലൂന മാലാത്ത അർത്ഥറിയോ? ലിമ തഖൂലൂ എന്നർത്ഥം ആരാന്ന് പറഞ്ഞ പറഞ്ഞു ലിമ തഖൂലൂ, എന്തിനാണ് നിങ്ങൾ ഉറക്കെ പറയണം, നിങ്ങൾ എന്തിനാണ് പറയുന്നത്? മാലാത്ത ഫലൂ, നിങ്ങൾ എന്തിനാണ് നിങ്ങൾ പറയുന്നത്? മാലാത്ത ഫലൂ, നിങ്ങൾ ചെയ്യാത്തത്, താരാർന്ന ചെയ്തു, താരാർന്ന ചെയ്തു, മാലാത്ത ഫലൂ, നിങ്ങൾ ചെയ്യാത്തത്, നിങ്ങൾ ചെയ്യാത്തതെന്ന് നിങ്ങൾ പറയുന്നു. നിങ്ങൾ വൈ ഡു യു പ്രീച്ച് ഇഫ് യു ഡോണ്ട് പ്രാക്ടീസ്? നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാത്തത്, നിങ്ങൾ സ്വയം ചെയ്യാത്തത് നിങ്ങൾ മറ്റുള്ളവരോട് പറയുന്നത്. പക്കാല ഇബ്നു അബീ മുലൈക്ക, ഇനി വേറെ പറയുന്നു, ഞാൻ 30 സഹാബാക്കളിൽ നിന്ന് 30 പേരെ കണ്ടു. അവരെല്ലാം അവർ സ്വയം നിഫാഖിനെ ഭയപ്പെടുന്നവരായിരുന്നു. അല്ലാ അല്ലാ, നിഫാഖ് എന്നിൽ കടന്നുകൂടിയിട്ടുണ്ടോ, എന്നിൽ കടന്നു വരുമോ, എനിക്ക് കാപട്യം വരുമോ, എന്റെ വിശ്വാസം ഇഖ്ലാസുള്ളാത്തതാകുമോ എന്നുള്ള ഭയം ഉള്ള ആളുകളായിരുന്നു ഞാൻ കണ്ടെത്തിയ, ഞാൻ മനസ്സിലാക്കിയ, ഞാൻ അറിഞ്ഞ 30 സഹാബാക്കൾ. അവർ എല്ലാം സ്വയം നിഫാഖിനെ ഭയപ്പെട്ടവരായിരുന്നു. അവർ മുനാഫിക്കുകളായിരുന്നില്ല, ആരോടുമില്ല, അത് സത്യവിശ്വാസികളായിരുന്നു. പക്ഷെ നിഫാഖ് വരുമോ, കാപട്യം വരുമോ, ജീവിതത്തിൽ കാപട്യം വരുമോ എന്നവർ അവരുടെ അത്ര ഞങ്ങൾക്ക് ഈമാനുണ്ട്, അവരുടെ അത്ര ഈമാനുണ്ട് എന്ന് ഞങ്ങൾ അവര് പറയാറില്ലായിരുന്നു. ഹസൻ ഹസൻ ഒരു വിശ്വാസിയും ഭയപ്പെടാതിരുന്നു. കാപട്യം വരുമോ എന്നുള്ള വിശ്വാസിക്ക് മനസ്സിലായില്ല, ആശങ്കയില്ല, ഒരു
നിഫാഖൊന്നും അന്ന് മിസ്റ്റേക്കാതെ നിൽക്കുന്ന ആരായിരിക്കും? നിഫാഖുള്ള ആള്. ആര് നിഫാഖുള്ള ആളാരാ? മുനാഫിത്ത്. മുനാഫിത്ത് ഉറക്കം പറയണം, ശബ്ദം കേൾക്കുന്നില്ല. മുനാഫിത്ത് നിഫാഖുള്ള ആളാണ്. ആര് മുനാഫിത്ത്? ഈമാനുള്ള ആള്. മുഅ്മിൻ ശരിയാണ്. വലാ അമീനഹു ഇല്ലാ മുനാഫിഖ്. മുനാഫിഖല്ലാതെ അവൻ സുരക്ഷിതനാണെന്ന് വിചാരിക്കും. ആ എന്റെ കാര്യം സുരക്ഷിതാണ്, ഭദ്രാണെന്നുള്ളത് മുനാഫിഖ് വിചാരിക്കും. പക്ഷെ മുഅ്മിൻ എപ്പോഴും ഒരു ആശങ്കയാണ്. പൂർണ്ണമായിട്ടുണ്ടോ എന്റെ വിശ്വാസം? ആത്മാർത്ഥമാണോ? അപ്പൊ കുറെ കൂടി സമ്പൂർണ്ണമാക്കാൻ അവൻ ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടേ. എന്താണ് وما يحضر من الإصرار على التقاتل والعصيان من غير توبة. ഇനി ഒരാൾ ഭയപ്പെടണം എന്ത്? നിഫാഖിലും അള്ളാഹുവിനെ ധിക്കരിക്കുന്നതിലും തുടരുന്നതിന് ഒരാൾ ഭയപ്പെടണം. ആൾ ഭയപ്പെടണം. ഖൗലില്ലാഹി അസ്സ വജൽ, അള്ളാഹുവിന്റെ വാക്കാണ്. വലം യസ്റു അലാ മാ ഫഅലൂ വഹും യഅലമൂൻ. മുഅ്മിനീങ്ങളെ കുറിച്ച് അള്ളാഹു പറയുന്നു, വലം യസ്റു അലാ മാ ഫഅലൂ, അവർ ചെയ്തതിൽ എന്തെങ്കിലും തെറ്റുകൾ ചെയ്താൽ അവർ അതിൽ ഉറച്ചു നിൽക്കുന്നില്ല. അവർ അതിൽ കണ്ടിന്യൂ ചെയ്യുന്നില്ല. വലം യസ്റു അലാ മാ ഫഅലൂ, അവർ തെറ്റായി ചെയ്ത കാര്യങ്ങളിൽ അവർ തുടർന്ന് വരികയില്ല. പറഞ്ഞാല് ഒരു തെറ്റ് ചെയ്തു പോയാൽ അതിന് പെട്ടെന്ന് പശ്ചാത്തലത്തിൽ മടങ്ങുക ചെയ്യാം, തൗബ. അല്ലാതെ ആ തെറ്റുകൾ വീണ്ടും വീണ്ടും ഇങ്ങനെ ആവർത്തിച്ച് അതിൽ തന്നെ ഇങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുന്ന സ്വഭാവം ആരുടെ സ്വഭാവമല്ല, മുഅ്മിനുകളുടെ സ്വഭാവം അല്ല. വലം യസ്റു അലാ മാ ഫഅലൂ വഹും യഅലമൂൻ, അവർ അറിഞ്ഞുകൊണ്ട്. അടുത്ത عن عبد الله بن مسعود رضي الله عنه ان النبي صلى الله عليه وسلم قال عبد الله بن مسعود رضي الله عنه ان النبي صلى الله عليه وسلم قال صلى الله عليه وسلم صلى الله عليه وسلم عبد الله بن مسعود رضي الله عنه من الكفار قال سباب المسلم فسوق وقتاله سباب المسلم صلى الله عليه وسلم قال المسلم ينتهي تمام عادي ترى ما ادري المسلم سموه മാതൃകാ സമൂഹം നിലയിൽ അത് പ്രത്യേകം പറയാം. സിബാബിൽ മുസ്ലിം കുസൂഖുന്നു, മുസ്ലിം ചീത്ത പറയല് ഫിസ്ഖ് എന്നാണ് അത്. അള്ളാഹുവിനെ ധിക്കരിക്കുന്നു പോലെ തെറ്റ. ഖിത്താലുഹു കുഫ്ർ, മുസ്ലിമിനെ കൊല്ലൽ അന്യായമായി. കൊല്ലൽ ഖിത്താലുഹു കുഫ്ർ, ദൈവ നിഷേധമാണ്. കുഫ്റാണ്, കുഫ്രിയത്താണ്, നിഷേധമാണ്. ആയിരം خرج يخبر بليلة القدر فتلاها رجلان من المسلمين قال إني خرجت لأخبركم بليلة القدر وإنه تلاها فلان وفلان لأخبركم فرفعت وعسى أن يكون خيرا لكم يلتمسها في الصبر والتسقر والخمس فسباب المسلم في سوق مقتال يكبر المرور مسلمين يجي ترى مسلمين يجي ترى الماطرة لا عليك يجي ترى الماطرة ഖുർആനിൽ അള്ളാഹു ഏറ്റവും വെറുക്കുന്നതായിട്ട് പറയുന്ന, അള്ളാഹു വെറുക്കപ്പെട്ട തെറ്റായിട്ട് പറയുന്ന എന്താണ്? ഷിർക്കാണ് അള്ളാഹുവിൽ പങ്കു തരുന്നത്. അങ്ങനെയുള്ള അള്ളാഹുവിൽ പങ്കായിട്ട് കൽപ്പിക്കപ്പെടുന്ന ആരാധ്യരായിട്ട് മറ്റു ഉള്ള വിശ്വാസികളും മറ്റു മതക്കാരും വണങ്ങി ആരാധിച്ചു പോരുന്ന ബിംബങ്ങൾ, അവരുടെ ദൈവങ്ങൾ എന്ന് അവർ കണക്കാക്കുന്ന ആ വിഗ്രഹങ്ങളെ, അതിനെ പോലും ചീത്ത പറയരുത്, അധിക്ഷേപിക്കരുത് എന്നുള്ളതാണ്. സത്യമാർഗത്തിൽ നല്ല രീതിയിൽ ഇസ്ലാമിക പ്രബോധനം നടത്തുക, അതാണ് മുസ്ലിം.
ക്രമത്തിലൂടെ ഉബാദത്തുബ്നു ഇസ്ലാം റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു അൻഹു മുദർ ഖറജ യുഖ്ബിറു ബിലൈലത്തുൽ ഖദർ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലൈലത്തുൽ ഖദർ എന്നാണെന്ന് ജനങ്ങളോട് പറയാൻ വേണ്ടിയിട്ട് പുറപ്പെട്ടു ഫതലാഹാ റജുലാനി മിനൽ മുസ്ലിമീൻ അപ്പോൾ രണ്ട് മുസ്ലിങ്ങളിൽ നിന്നുള്ള രണ്ട് പേര് പരസ്പരം ശണ്ട കൂടി പരസ്പരം വഴക്കടിക്കുന്നത് കണ്ടു പറഞ്ഞു കേൾക്കുന്നില്ല റമളാൻ മാസത്തിൽ ഏത് മാസത്തിൽ റമളാൻ മാസത്തിൽ ഏത് ചെറിയ സൂഹത്തിന് കഴിഞ്ഞില്ലേ ഏത് സുഹൃത്താണ് ഉറക്കെ പറ ഉറക്കെ പറ ഓതെ ാണ് ഖുർആൻ ഇറക്കപ്പെട്ടത് അപ്പം സത്യവും അസത്യവും തമ്മിൽ വിവേചിച്ചറിയുന്ന ഗ്രന്ഥം അള്ളാഹുവിന്റെ കലാം അന്തിമ വേദം അതാണ് വിശുദ്ധ ഖുർആൻ ഖുർആൻ ശരി ആ ഖുർആൻ അവതീർണമായി അവതരിച്ച് തുടങ്ങിയത് നേരിട്ടുള്ള മാത്രമല്ല വേറൊരു എന്താണെന്ന് കൃത്യമായിട്ട് പറയാൻ വേണ്ടി ഈ ലൈലത്തുൽ ഖദറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമാണ് അതുകൊണ്ട് തന്നെ അതിനെ കുറിച്ച് പ്രത്യേകം അല്ലാഹു ഖുർആൻ പരാമർശിച്ചിട്ടുണ്ട് ആയിരം മാസത്തേക്കാൾ പുണ്യമാക്കപ്പെട്ട മാസമാണ് ഇപ്പൊ ലൈലത്തുൽ ഖദറിന് ഏതാന്ന് കൃത്യമായിട്ട് അറിഞ്ഞാൽ അന്ന് വിശാലമായിട്ട് വളരെ കൂടുതൽ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാമെന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ടാകും അല്ലേ ഇപ്പൊ ലൈലത്തുൽ ഖദർ എന്താണെന്ന് നബിക്ക് അറിയാമായിരുന്നു അത് നബി അറിയിക്കാൻ വേണ്ടിയിട്ട് ജനങ്ങളോട് പറയാൻ വേണ്ടി സഹാബാക്കളോട് പറയാൻ വേണ്ടി പറഞ്ഞു അപ്പൊ തലാഹാ റജുലാനി മിനൽ മുസ്ലിമീൻ അപ്പൊ മുസ്ലിങ്ങളിൽപ്പെട്ട രണ്ടുപേർ പരസ്പരം ശണ്ടം കൂടുതലാണ് വഴക്കിടന്ന് എന്നാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി ഞാൻ പുറപ്പെട്ടതായിരുന്നു പക്ഷേ അപ്പം ഇന്നാൽ ഇന്ന രണ്ടാൾക്കാർ പരസ്പരം ചണ്ട കൂടുന്നു ഞാൻ കണ്ടു അപ്പൊ അത് ഉയർത്തപ്പെട്ടു കാരണം ആ അറിവ് അങ്ങ് ഉയർത്തും അള്ളാഹു നബിയുടെ മനസ്സിൽ നിന്ന് ആ അറിവ് അങ്ങ് നീക്കി ഇപ്പൊ നബി പറഞ്ഞു മറന്നുപോയി നർത്തം നബി ആ അറിവ് അങ്ങ് മറന്നു ഹൈറല്ലക്കും പക്ഷെ അത് നിങ്ങൾക്ക് ഗുണകരമായേക്കാം എന്താ ഗുണം എന്നാണ് ലേലത്തുൽ ഖദർ എന്ന് പറഞ്ഞാൽ ആ ദിവസം മാത്രം ചിലപ്പോൾ ഇബാദത്ത് മറ്റു ദിവസം മാത്രം പരിഹരിക്കും നേരെ കുറച്ച് ഏറെക്കുറെ കുറെ ദിവസങ്ങൾ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുക ഒരു നാലഞ്ച് ദിവസം പ്രതീക്ഷിക്കുക അല്ലെങ്കിൽ പത്ത് ദിവസം പ്രതീക്ഷിക്കുക എന്നാണെങ്കിൽ കൂടുതൽ ദിവസങ്ങൾ ഇബാദത്ത് അപ്പൊ കൂടുതൽ പ്രതിഫലം ലഭിക്കും നിങ്ങൾ അതിനെ പ്രതീക്ഷിച്ചോളണം ഏഴ് ഒൻപത് അഞ്ചിൽ കാരണം അവസാനത്തെ പത്തിന് ഇരുപത്തി ഏഴ് ഇരുപത്തി ഒൻപത് ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് ഇരുപത്തി ഏഴ് ഇരുപത്തി ഒമ്പത് ദിവസങ്ങളിൽ നിങ്ങൾ അയത്തിലൊക്കെ പ്രതീക്ഷിച്ചോളൂ വേറെ ഹദീസുകൾ ഈ വിഷയത്തിലുണ്ട് അവസാനത്തെ പത്തിലെ ഒറ്റയെട്ട് രാവിലെ ഉണ്ട് ഈ ഒറ്റയെട്ട് രാവിലെ ഇരുപത്തി അഞ്ചും ഇരുപത്തി ഏഴ് ഇരുപത്തി ഒമ്പതൊക്കെ വരില്ലേ ഒറ്റയിട്ട ഒറ്റ സംഖ്യ ഇരുപത്തി ഒന്ന് കഴിഞ്ഞാൽ ഇരുപത്തി മൂന്ന് ഇരുപത്തി അഞ്ച് ഇരുപത്തി ഏഴ് ഇരുപത്തി ഒമ്പത് അല്ലേ അവസാനത്തെ പത്ത് പൂർണ്ണമായിട്ടും അള്ളാഹുവിന്റെ ആരാധനയിൽ ഒഴുകിയാൽ ഏറ്റവും പകലിൽ നിശ്ചയം വന്നിട്ടുണ്ട്.